ലൈഫിൽ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ സ്റ്റോറിയാണ് മൂന്നിലുണ്ണി. കൈതോട്ടം മേഖലയിലും സക്സസ് ആയതാണ് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ കുട്ടികളോട് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് സക്സസ് ആകാൻ വേണ്ടിയിട്ട്. വളരെ നല്ല ചോദ്യം, ഫുള്ള് കുട്ടികളാണ്. അപ്പോൾ എന്താണ് അഡ്വൈസ്? നമുക്ക് ചില കാര്യങ്ങളിൽ ചില ബിലീഫ് ഉണ്ടാവുമല്ലോ, അത് തെറ്റാണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളൊരു കാര്യം വിചാരിച്ചിട്ട് എന്തായാലും അതിനകത്ത് തന്നെ ഞാൻ നിൽക്കുന്ന തീരുമാനം എടുത്തിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ അയാൾ സക്സസ് ആവും. അപ്പോൾ അത് നമ്മൾ വിടാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിന് ഒരു ഫൈനലി നമുക്ക് ആ സ്റ്റേജിൽ എത്താൻ പറ്റും. ഏത് ഫീൽഡാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം ആരാന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആൾക്കാർ കുറ്റം പറയും, പല രീതിയിലുള്ള കുറ്റങ്ങൾ പറയും, എല്ലാം കേൾക്കുക, എടുക്കേണ്ടത് എടുക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചോദ്യം വിനീതേട്ടനോടാണ്. ഹാർഡ് വർക്ക്, പെർസിയറൻസ്, ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ, ഇതൊക്കെയാണ് വിനീത് എന്ന വ്യക്തിയുടെ വിജയത്തിന്റെ കാരണം. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കര ഞാനും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കും ഫെയിലിയറും ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, ക്ഷമ. ബാക്കി ഒരു സാധനം ഇല്ലെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കും. ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ വേണം, നല്ലതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ വേണം. പല ആളുകളുടെ കൂടെയും പല സിറ്റുവേഷനിലും പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അതിനുള്ള ക്ഷമ വേണം. ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ അത് എഴുതി അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ഫോമിലെത്തുന്നവരെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ക്ഷമ വേണം. എല്ലാത്തിനും പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. ടാലൻറ്റ് ഹെൽപ്പ് ചെയ്യും, പക്ഷെ പേഷ്യൻസ് ഇല്ലെങ്കിൽ ബാക്കി എന്തായിട്ടും കാര്യമില്ല. താങ്ക് യു വിനീതേട്ട. തന്നിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ വിനീതേട്ടൻ പറഞ്ഞല്ലോ കുറെ ക്വാളിറ്റീസിന്റെ കാര്യം. തന്നിക്ക് വിനീതേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ്? കൂടെ വർക്ക് ചെയ്ത സമയത്ത് ഇൻസ്പയർ ആയ ഒരു ക്വാളിറ്റി എന്താണ്? എനിക്ക് കൂടുതൽ ഒരു സീൻ തരുമ്പോഴത്തേക്ക് ഡയലോഗ് ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് അപ്പുറത്തൊരാളും കൂടെ അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഒരു സീനിന് മുന്നേ ഞാനത് പല പ്രാവശ്യം പറഞ്ഞു നോക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വിനീതേട്ടൻ എൻ്റെ കൂടെ വന്നിട്ട് ഓരോ ഡയലോഗും കൗണ്ടർ ഡയലോഗ്സ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു പ്രാവശ്യമല്ല, ഞാനത് ആ സീൻ അഭിനയിക്കുന്നതിന് മുന്നേ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അത്രയും പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എനിക്ക് ആ സീൻ ചെയ്യുന്നതിന് മുന്നേ മേ ബി ഐ ഓൾറെഡി നോ എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ഈസിനെസ്സോടെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ത്രൂ ഔട്ട് ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടി. താങ്ക് യു വിനീതേട്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എൻ്റെ പേര് ആൽബർട്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്ടറിനോടാണ്. മലയാള സിനിമയിലെ ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് വിനീതേട്ടനെ എല്ലാവരും കാണുന്നത്. അപ്പം ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ഷനാണ്. അപ്പം വിനീതേട്ടൻ എന്ന ഡയറക്ടർ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഹെൽപ്പ്? വിനീതേട്ടൻ ആക്ച്വലി ആ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുള്ളാണ് ആ കാര്യത്തിലൊക്കെ. ബാക്കിയുള്ള ഒരു വേറെയുള്ള സിനിമ വേറെയുള്ള തോട്ട്സാണ്, അതൊരു ഇൻഡിവിജ്വൽ ആണെന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളോട്. ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആളായിട്ട് സംസാരിക്കും. ആളുടെ ഐഡിയാസൊക്കെ പറയും, ആൾ പറയും ഇതിങ്ങനെ ആയിക്കോട്ടെ, അപ്പം ഇങ്ങനെ ആയിക്കോട്ടെ പറയും. പക്ഷേ ആൾ പിന്നെ ഒരിക്കലും ഈ പറയുന്ന പോലെ എനിക്കത് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിനീതേട്ടൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു രീതിയിലും ഇന്റർഫിയറൻസ് വന്ന സാധനത്തിന്റെ അടുത്ത് ഒരു ആൾ വന്നില്ല. ആള് അഭിനയിക്കാൻ വന്നു, സെറ്റിൽ വന്നു. ആദ്യത്തെ ഒരു 5 days എടുത്തു ആള് ക്യാരക്ടറിലേക്ക് വരാൻ. പറഞ്ഞ പോലെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 5th day തൊട്ട് ആള് കംപ്ലീറ്റ്ലി ഇന്നാണ്. പിന്നെ ഒന്നുമില്ല, പിന്നെ സംസാരമില്ല, ഡിസ്കഷൻസ് ഒന്നുമില്ല. വന്ന് വരിക, അഭിനയിക്കാൻ പോവുക, അത്രേ ഉള്ളൂ.